എറണാകുളം ഗോതുരത്ത് കടൽവാതുരത്തിൽ അജ്ഞകസംഘം സഞ്ചരിച്ച കാർ പുഴയിൽ വീണ രണ്ട് ഡോക്ടർമാർ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ അദ്വൈത്, ഡോക്ടർ അജ്മൽ എന്നിവരാണ് മരിച്ചത്. പടിയിറങ്ങിപ്പോയ പള്ളിക്കൂടമുറ്റത്തേക്ക് അരക്കോടി അയൽക്കൂട്ടം സ്ത്രീകൾ പഠിതാക്കളായി തിരികെയെത്തി. തിരികെ സ്കൂളിൽ എന്ന പദ്ധതിക്ക് കുടുംബശ്രീ മിഷനും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് വേദിയൊരുക്കി. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടുവെന്ന വ്യാജ പരാതി നൽകിയ ലോക്കർ ഉടമയ്ക്കെതിരെ ബാങ്ക് നിയമ നടപടിക്കൊരുങ്ങുന്നു. ലോക്കർ ഉടമയുടെ വിശദീകരണത്തിൽ സംശയമുണ്ടെന്ന് ബാങ്ക് ചെയർമാൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാർ പുഴയിൽ വീണ് രണ്ട് ഡോക്ടർമാർ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ അദ്വൈത്, ഡോക്ടർ അജ്മൽ എന്നിവരാണ് മരിച്ചത്. ഗോതുരത്ത് കടൽവാതുരത്തിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞാണ് അപകടം. മെഡിക്കൽ വിദ്യാർത്ഥിയും നേഴ്സുമായിരുന്നു കൂടെ കാറിലുണ്ടായിരുന്നവർ. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അഞ്ചംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് യുവ ഡോക്ടർമാർ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായ അജ്മൽ ആസിഫ്, കൊല്ലം സ്വദേശിയായ അദ്വൈത് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മരിച്ച രണ്ടുപേരിൽ മതിലക സ്വദേശി, മതിലകം പാപ്പിനിവട്ടം ബാങ്ക് ജീവനക്കാരൻ ഒഫൂറിൻ്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സ ഒഫൂറിൻ്റെയും മകനാണ് ഡോക്ടർ അജ്മൽ. കാറിലുണ്ടായിരുന്ന മൂന്ന് പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 12:30 ഗോതുരത്ത് കടവാതുരത്ത് ഹോളി ക്രോഡ് പള്ളിക്ക് സമീപം PWD റോഡ് അവസാനിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങുകയായിരുന്നു സംഘം. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. ഗോതുരത്ത് പാലത്തിന് സമീപം വഴിതെറ്റുകയും കനത്ത മഴയിൽ റോഡിൽ വെള്ളം കയറി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ പുഴയിലേക്ക് മറിയുകയുമായിരുന്നു. പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. 1.5 മണിക്കൂറിന് ശേഷമാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കാർ കണ്ടെത്തി പുറത്തെടുത്തത്. മീഡിയ ടൈം, പറവൂർ. ഗോതുരത്തിൽ ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റി വന്ന കാർ പുഴയിൽ വീണ രണ്ട് യുവ ഡോക്ടർമാർ മരിച്ച സംഭവത്തിന്റെ നടുക്കത്തിൽ നിൽക്കവേ പൊയ്യ കൃഷ്ണൻകോട്ട പുഴയിലേക്ക് ഇറങ്ങുന്ന റോഡിൽ അപായ സൂചനകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ്. ഇവിടെ അപകട സാധ്യതയുണ്ടെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ അധികൃതർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൃഷ്ണൻകോട്ട പുഴയിലേക്ക് റോഡ് തുറന്നു കിടക്കുന്നതിനാൽ അപകട സാധ്യതയുണ്ടെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതെ അധികൃതർ. മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പുഴയിലേക്ക് റോഡ് തുറന്നു കിടക്കുന്നതിന്റെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ January 5 കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഒരു നടപടിയും പഞ്ചായത്ത് സെക്രട്ടറിയോ പൊതുമരാമത്ത് വകുപ്പോ സ്വീകരിച്ചില്ല. പാലം വന്നതോടെ ഈ കടവിൽ നിന്ന് ബോട്ടോ വഞ്ചിയോ യാത്രക്കായി ഉപയോഗിക്കാതെയായി. മത്സ്യബന്ധന വഞ്ചികൾ മാത്രമാണ് ഈ കടവിൽ എത്തുന്നത്. വഴിതെറ്റി കടവിലേക്ക് തിരിഞ്ഞ് വാഹനങ്ങൾ കാണുവാനായി അപകട മുന്നറിയിപ്പുകളോ ഒന്നും അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. പുഴക്കടവിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നതിന് സൂചനാ ബോർഡും സംരക്ഷണ ഭിത്തിയും സ്ഥാപിക്കാൻ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും ഇനിയും വൈകിയാൽ കോടതിയെ സമീപിക്കുമെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മീഡിയ ടൈം, മാള. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പടിയിറങ്ങിപ്പോയ സ്വന്തം പള്ളിക്കൂടമുറ്റത്തേക്ക് അരക്കോടി അയൽക്കൂട്ടം സ്ത്രീകൾ യൂണിഫോം ധാരികളായി തികച്ചും പഠിതാക്കളായി തിരികെയെത്തി. ബാഗും കുടയും ചോറ്റുപാത്രവും വാട്ടർ ബോട്ടിലും പുസ്തക കെട്ടുമേന്തി പഠിച്ച പള്ളിക്കൂടത്തിലേക്ക് അവരെത്തുന്നത് ഗ്രാമ നഗരവാസികൾക്ക് ഒരുപോലെ കുളിർ കാഴ്ചയായി. 1 October മുതൽ December 10 തിരികെ സ്കൂളിൽ എന്ന പരിപാടി, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതുപുത്തൻ ആവിഷ്കാരമാകുന്ന തിരികെ സ്കൂളിൽ പദ്ധതിയുടെ വിജയത്തിനായി സംസ്ഥാനത്തെ 20,000 ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളിലെയും 1,070 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളിലെയും വളണ്ടിയർമാരും 15,000 റിസോഴ്സ് പേഴ്സൺമാരും ജില്ലാതല ക്യാമ്പുകളിൽ തീവ്ര പരിശീലനം നടത്തിയിരുന്നു. ക്യാമ്പുകളിൽ കുടുംബശ്രീ, സ്നേഹിത, വിവിധ വനിതാ ഗ്രൂപ്പ്, അയൽക്കൂട്ടം തുടങ്ങിയവയും സഹകരിക്കുന്നുണ്ട്.
രണ്ട് ദിവസ ദൈർഘ്യത്തിലാണ് ഓരോ ജില്ലാതല പരിശീലന ക്യാമ്പും പ്രവർത്തിച്ചത്. സംസ്ഥാനത്തെ 2000 സ്കൂളുകൾ ഈ പദ്ധതിക്കായി വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചു. സ്കൂൾ പഠനകാലത്തെ അനുസ്മരിക്കുന്ന വിധമാണ് ക്ലാസുകൾ സജ്ജമാക്കിയത്. രാവിലെ 9:30 ഫസ്റ്റ് ബെൽ മുഴങ്ങും. 9:30 മുതൽ 9:45 വരെ അസംബ്ലി. അസംബ്ലിയിൽ കുടുംബശ്രീയുടെ മുദ്രാഗീതം ആലപിച്ചു. തുടർന്ന് ക്ലാസ് മുറികളിൽ അധ്യാപകരെത്തി ഹാജർ രേഖപ്പെടുത്തിയ ശേഷം അധ്യയനം ആരംഭിച്ചു. സംഘശക്തി അനുഭവങ്ങൾ, അയൽക്കൂട്ടാനുഭവങ്ങൾ, കണക്ക്, സംഘഗാനം, ജീവിതഭദ്രത, സന്തോഷം, ഉപജീവനം, ആശയങ്ങൾ, പദ്ധതികൾ, ഡിജിറ്റൽ കാലം എന്നീ വിഷയങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ 5 പാഠങ്ങളാക്കി തിരിച്ച് പഠിപ്പിച്ചു. മാള CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ സരോജ വിജയൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജു ബാടപ്പള്ളി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ ബിജു, മെമ്പർമാരായ സാബു പോൾ എടാട്ടുകാരൻ, ഉഷാബാലൻ, ബിന്ദു ബാബു, മെമ്പർ സെക്രട്ടറി പി ജെ ജലീൽ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് കോർഡിനേറ്റർ സൂര്യ തിരകൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശാരീരിക ബുദ്ധിമുട്ടുകളും മഴയും വകവയ്ക്കാതെ അയൽക്കൂട്ടാംഗങ്ങൾ ക്യാമ്പിലെ പിന്തുണ നൽകി. കുഴൂർ CDSലെ 600 അയൽക്കൂട്ട വനിതകൾ തിരികെ സ്കൂൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെയർപേഴ്സൺ ബിജി സാജു ആമുഖ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ വികസനകാര്യ ചെയർമാൻ സണ്ണി കൂട്ടാല, ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, വാർഡ് മെമ്പർ റിൻസി, സേതുമോൻ ചിറ്റേത്ത് എന്നിവർ സംസാരിച്ചു. പൊയ്യ CDSന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിൻ പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിൽ വച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ക്ലാസ് റൂമുകളിലായി 400 കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു. 25 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള വിവിധ പ്രായക്കാർ വിദ്യാർത്ഥികളായി ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ചെറുകളികളോടെ ഇടവേളകൾ ഇവർ സന്തോഷഭരിതമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കൊടുങ്ങല്ലൂരിൽ വീണ്ടും അനധികൃത മദ്യവിൽപ്പന പിടികൂടി. 35 കുപ്പി വിദേശ മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഒരാളെ അറസ്റ്റ് ചെയ്തു. 1-ാം തീയതിയും 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനവും തുടർന്നുള്ള ഡ്രേ ഡേ പ്രമാണിച്ച മദ്യഷാപ്പുകൾക്കുള്ള അവധി മുന്നിൽ കണ്ടാണ് ഇയാൾ ഇന്നലെ മദ്യം സ്റ്റോക്ക് ചെയ്തത്. അഴീക്കോട് കപ്പൽ ബസാറിൽ നിന്നും അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 35 കുപ്പി വിദേശ മദ്യവും പ്രതിയെയും എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. കൊടുങ്ങല്ലൂർ താലൂക്ക് അഴീക്കോട് വില്ലേജിൽ കപ്പൽ ബസാറിൽ കുന്തനെഴുത്ത് വീട്ടിൽ 38 വയസ്സുള്ള ജിജേഷിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥ് സംഘവും അറസ്റ്റ് ചെയ്തത്. 1-ാം തീയതിയും 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനവും തുടർന്നുള്ള ഡ്രൈഡേ പ്രമാണിച്ച് മദ്യഷാപ്പുകൾക്കുള്ള അവധി മുന്നിൽ കണ്ടാണ് ഇന്നലെ മദ്യം സ്റ്റോക്ക് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ PR, ശിവൻ CV, സജികുമാർ PK, TK അബ്ദുൾ നിയാസ്, അഫ്സൽ S, ചിഞ്ചു പോൾ, ലിസ തസ്നിൻ KM, സുമി EJ എന്നിവരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ അഴീക്കോട് ബ്രാഞ്ചിലെ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടുവെന്ന വ്യാജ പരാതി നൽകിയ ലോക്കർ ഉടമയ്ക്കെതിരെ ബാങ്ക് നിയമ നടപടിക്കൊരുങ്ങുന്നു. ലോക്കർ ഉടമ പരാതി പിൻവലിച്ചുവെങ്കിലും ബാങ്ക് അധികൃതർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വർണം ബന്ധുവിന്റെ വീട്ടിൽ മറന്നുവെച്ചതാണെന്ന ലോക്കർ ഉടമയുടെ വിശദീകരണത്തിൽ സംശയമുണ്ടെന്ന ബാങ്ക് ചെയർമാൻ പറഞ്ഞു. പോണത്ത് സാവിത്രിയും മകൾ സുനിതയും ഉപയോഗിച്ചു വരുന്ന സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ നിന്നും 60-ൽ പരം പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് സ്വർണം നഷ്ടപ്പെട്ടില്ലെന്നറിയിച്ച് ലോക്കർ ഉടമ നാടകീയമായി രംഗത്ത് വന്നത്. ഈ സാഹചര്യത്തിലാണ് ബാങ്ക് ഭരണസമിതി നിയമ നടപടിക്ക് തയ്യാറാകുന്നത്. സ്വർണം കാണാനില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ലോക്കർ ഉടമ പരാതി പിൻവലിച്ചെങ്കിലും ബാങ്ക് അധികൃതർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വർണം ബന്ധുവിന്റെ വീട്ടിൽ മറന്നുവെച്ചതാണെന്ന ലോക്കർ ഉടമയുടെ വിശദീകരണത്തിൽ സംശയമുണ്ടെന്നും ബാങ്കിനെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ടൗൺ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷിന്റേത് കള്ളപ്പണം വെളുപ്പിക്കലും പിടിച്ചുപറിയുമാണെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. കരുവന്നൂരിൽ മാത്രമല്ല മറ്റ് സഹകരണ സംഘങ്ങളിലും തട്ടിപ്പ് നടന്നു. സതീശനും വിജയനും വിളപ്പായ സ്വദേശിയിൽ നിന്നും 35 ലക്ഷം രൂപ പിടിച്ചുപറിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം കൊഴുക്കുന്നതിനിടെ വീണ്ടും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനിൽ അക്കര.
ടേക്ക് ഓവർ എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മറ്റൊരു ബാങ്കിലേക്ക് ബാങ്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ, അതാണ് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന മുണ്ടു സർവീസ് വരുന്ന ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ലോൺ ട്രാൻസ്ഫർ ചെയ്യാൻ, ആ ബാങ്കിൽ തമ്മിൽ ഇടപാടാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. അതല്ല, ഇത് സതീശൻ വന്ന് പണമടയ്ക്കുകയാണ്. ആ പണമടച്ചതിന് ശേഷം ആ ആധാരം സതീശൻ കൈക്കലാക്കി ഈ ആളുകളുടെ കയ്യിൽ നിന്നും ബ്ലാങ്ക് ചെക്ക് ഒപ്പിടിച്ച് മേടിച്ച് സതീശന് സ്വാധീനമുള്ള മറ്റൊരു ബാങ്കിൽ ഇതിൻ്റെ ഇരട്ടി തുകയ്ക്ക് വെച്ച് ആ പണം തട്ടിക്കൊണ്ടുപോകാൻ. ഇത് ടേക്ക് ഓവർ അല്ല, ഇത് കൊള്ള തന്നെയാണ്, ഭീഷണിയാണ്. ഇത് പി എം എൽ എയുടെ ആക്ടിനനുസരിച്ച് മാത്രം ഈ കേസ് അന്വേഷിച്ചാൽ ഇത് തീരാൻ പോകുന്നില്ല. പി എം എൽ എയുടെ പരിധിയിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്, ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുണ്ട്, ഇ ഡിയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളിനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ച് സതീശൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 140-150 ലോണുകളിൽ ആളുകൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് വന്ന 10-12 ആളുകളിൽ 4-5 ആളുകൾ മാത്രമാണ് പരാതി കൊടുക്കാനും പ്രതികരിക്കാൻ തയ്യാറായത്. അപ്പോൾ 140 ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായും സതീശൻ്റെ അക്കൗണ്ട് ഇടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടണം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണം. അത് കേന്ദ്ര ഏജൻസി വേണമെങ്കിൽ ഹൈക്കോടതിക്ക് തീരുമാനിക്കാം, അല്ല കേരളത്തിലെ പോലീസ് സംവിധാനമാണെങ്കിൽ ഹൈക്കോടതിക്ക് അങ്ങനെ തീരുമാനിക്കാം, അതല്ലെങ്കിൽ ഹൈക്കോടതിയുടെ സ്വതന്ത്ര അന്വേഷണത്തിൽ അമിക്കസ് ക്യൂറി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ തട്ടിപ്പും, ഇതിനകത്ത് UDF LDF BJP വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. ഈ കുടുംബത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ എത്തിയത്. ഇവിടുത്തെ ജനപ്രതിനിധിയായ സേവ്യർ ചിറ്റിലപ്പള്ളി ഈ പറയുന്ന അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പദയാത്ര നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പിനകത്ത് 140 ഈ പറയുന്ന തട്ടിപ്പിനകത്ത് ഭൂരിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ്. അദ്ദേഹം പദയാത്രയല്ല നടത്തേണ്ടത്, ഇരകളായ ആളുകളെ കാണാനാണ് പോകേണ്ടത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. രാഷ്ട്രീയമായി സൂചിപ്പിക്കുന്നതല്ല. ഈ വിഷയം ഈ ആഴ്ച തന്നെ കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സമഗ്രമായ അന്വേഷണം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് CPMനും സർക്കാരിനും ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേന്ദ്ര ഏജൻസികളെ പഴിപറയാനാണ് CPM എപ്പോഴും ശ്രമിക്കുന്നത്. കേരള ബാങ്കിൽ നിന്ന് പണം സ്വരൂപിക്കാനുള്ള നീക്കം നിയമവിരുദ്ധമാണ്. രാജ്യത്ത് നിലവിലുള്ള ചട്ടമനുസരിച്ച് RBIയുടെ റൂൾ അനുസരിച്ച് കേരള ബാങ്കിന് അങ്ങനെ പണം കൊടുക്കാൻ സാധിക്കില്ല എന്ന് കേരള ബാങ്കിൻ്റെ ആളുകൾക്കും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം, CPM നേതാക്കന്മാർക്കും അറിയാം. എന്നിട്ടും അവർ ഒരു പരിശ്രമം നടത്തി നോക്കുകയായിരുന്നു. അപ്പോൾ ബോധപൂർവം നിയമവിരുദ്ധമായ ബാങ്കിങ് പ്രവർത്തനത്തിൽ നിയമവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കാനും വായ്പ കൊടുക്കാനുമൊക്കെ ഈ ഒരു വിഭാഗം സഹകരണ ബാങ്കുകളെ സംസ്ഥാന സർക്കാരും CPMഉം സഹായിക്കുകയാണ്. കേന്ദ്ര നിയമം പാലിക്കാതെ, റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങൾ പാലിക്കാതെ ഞങ്ങൾ സൊസൈറ്റികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്നതാണ് കേരളത്തിലെ സഹകരണ സ്ഥാപന ബാങ്കുകൾ ചെയ്യുന്നത്. ഇന്ന് 5 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിലുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങളാണ് കാലവർഷത്തെ വീണ്ടും സജീവമാക്കിയത്. സംസ്ഥാനത്ത് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മഴ അലർട്ടുകളിൽ മാറ്റം. ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. വയനാട് മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇന്ന് വടക്കൻ കേരളത്തിലെയും നാളെ തെക്കൻ കേരളത്തിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മധ്യകിഴക്കൻ അറബിക്കടലിൽ കൊങ്കൺ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം ഇന്നലെ രാത്രി 8:30-10:30 ഇടയിൽ പഞ്ചിനും രത്നഗിരിക്കും ഇടയിൽ കരയിൽ പ്രവേശിച്ചു. കിഴക്ക് വടക്ക് കിഴക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി കുറയാനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലവിൽ തെക്ക് കിഴക്കൻ ജാർഖണ്ഡിനും പശ്ചിമ ബംഗാളിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസവും മഴയും ഇടിയും മിന്നലും തുടരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കരകയറിയതോടെയാണ് ശക്തി കുറഞ്ഞത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും ദുർബലമാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ശക്തി കുറയുമെങ്കിലും ഇടവേളകളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നാണ് അറിയിപ്പ്. തീരമേഖലകളിലും മലയോര മേഖലകളിലും മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.
ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റിയിലെ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബവിരുന്നും സംഘടിപ്പിച്ചു. വാർഷിക സമ്മേളനം മേഖലാ പ്രസിഡന്റ് രതീഷ് അന്നമനട ഉദ്ഘാടനം ചെയ്തു. അനുഗ്രഹത്തോടെ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളും ഞങ്ങളും ചേരുമ്പോൾ ഒരു പുതിയ വാക്ക് കിട്ടും. നമ്മൾ നാലും മൂന്നും കൂട്ടുമ്പോൾ ഏഴ്, നിങ്ങളും ഞങ്ങളും ചേരുമ്പോൾ നമ്മളെ കിട്ടും. നിങ്ങളും ഞങ്ങളും അടങ്ങുന്ന നമ്മളെല്ലാം ചേർന്ന് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതായി ആദ്യമേ തന്നെ പ്രഖ്യാപിക്കും. നമ്മുടെ നാട്ടില് കുടുംബം എന്ന് പറയുന്നത് പഴയ കാലത്ത് കൂട്ടുകുടുംബത്തിൽ എത്ര ആളുണ്ടാവും എന്ന് ചോദിച്ചാൽ ഒരു 50 ആളൊക്കെ ഒരു കൂട്ടു കുടുംബത്തിൽ ഉണ്ടാകുന്നുള്ളൂ. കൂട്ടുകുടുംബത്തിൽ നിന്ന് 50-60 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കുടുംബം വളർന്ന് 21-ാം നൂറ്റാണ്ടിലെ കുടുംബം, അത് ഞാനും അഥവാ ഭർത്താവും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന ചെറു കുടുംബമായി അണുകുടുംബമായി വളർന്നിരിക്കുന്നു. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കാണ് നമ്മുടെ കുടുംബങ്ങളുടെ വളർച്ച ഇന്നെത്തിയിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ജി എസ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. തുടർന്ന് കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഡാവിഞ്ചിയെ ചടങ്ങിൽ ആദരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി മുഖ്യ അതിഥിയായി ചടങ്ങിൽ. അലോഷി സന്തോഷ്, ഐഡിയൽ ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം. പ്രസിഡന്റ് എം എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജന ബാബു, യൂത്ത് കോർഡിനേറ്റർ സാലിഹ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ദിവസം കവിതാരചന, കഥാരചന, ഉപന്യാസരചന, കാർട്ടൂൺ, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ് എന്നീ മത്സരങ്ങൾ നടത്തപ്പെട്ടു. രാവിലെ 10:30 ആരംഭിച്ച വിവിധ മത്സരങ്ങൾ വൈകിട്ട് 7 അവസാനിച്ചത്. ഗെയിംസ്, അത്ലറ്റിക് മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തപ്പെടും. പൊയ്യ പഞ്ചായത്ത് കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ക്രോസ് കൺട്രി മത്സരം പ്രസിഡന്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലായി കലാകായിക മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും. 14 സമാപനം. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ടി കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങളും സംരക്ഷണ നൽകുന്നതിനുള്ള അധികാരമാണ്. ഒരു പരാതിയുമായി ഒരു വ്യക്തി മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന പരാതി ഈ പ്രായം ചെന്ന വ്യക്തികൾ മുതിർന്ന ഈ വയോജന ട്രിബ്യൂണലിൽ എത്തിച്ചേർന്ന് അതിന് ഒരു അപേക്ഷ കൊടുക്കണം. അത് എഴുതി കൊടുത്തില്ല എങ്കിൽ അതിന് നമ്മുടെ സാമൂഹിക സംഘടനകൾ ഒരു വ്യക്തിക്ക് കൊടുക്കാം. എ എൻ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി പി പുഷ്പാങ്കദൻ ചികിത്സാ സഹായ വിതരണം നടത്തി. കെ കെ റാഫേൽ, കെ ബി ശശി, പി എസ് ശൈലൻ, എം എസ് സുഗതൻ, പി എൻ ബാലകൃഷ്ണൻ, ഡെയ്സി അപ്രേം, എ വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമ എന്ന പേരിൽ മാള ഗ്രാമപഞ്ചായത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോകന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. നാം ഇപ്പോൾ അണുകുടുംബ വ്യവസ്ഥ വിട്ട് അതിൻ്റെ പുതിയ രൂപഭാവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 4 കുടുംബത്തിന് 4 സ്മാർട്ട് ഫോണുകൾ ഉണ്ടാവും മിനിമം. ഓരോരുത്തരും അവരുടെ സ്മാർട്ട് ഫോണുകളുമായി ഞാനും
എൻ്റെ സ്മാർട്ട് ഫോണും എന്ന ലോകത്തേക്ക് ചുരുങ്ങുന്നു എന്ന കാഴ്ച ഇത്തിരി എക്സാജറേഷൻ ഉണ്ടാവാം. എന്നിരുന്നാലും അത് ഒരു വസ്തുതയായി നമ്മുടെ സമൂഹത്തിൽ, വാർഡിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് നമ്മളോട് പൊതുസമൂഹത്തിൻ്റെ ചിന്താധാരകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നീ മറ്റുള്ളവൻ്റെ കാര്യം നോക്കേണ്ടതില്ല, നിന്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ആ ആഹ്വാനം ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രായമായ അച്ഛനെയും അമ്മയെയും നോക്കേണ്ടതില്ല എന്ന സന്ദേശം മക്കളെല്ലാമല്ല, ചില മക്കളെങ്കിലും സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതിൻ്റെ സങ്കടങ്ങൾ പ്രായമായ ചിലർക്ക് പങ്കുവെക്കേണ്ടി വരുന്നു എന്ന സത്യം ഇവിടെ പറയാതെ പോയാലും അത് സത്യമല്ലാതാവും. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വയോജന ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്നമനട കുമ്പിടി ചെറുപുഷ്പ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളും ഊട്ടുനേർച്ചയും നടന്നു. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ എബിൻ ചിറക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സാംസൺ എലിവത്തിങ്കൽ സന്ദേശം നൽകി. തുടർന്ന് നേർച്ചയൂട്ട് നടന്നു. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. കടൽ കടലിൻ്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യവുമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംഘടിപ്പിച്ച സംസ്ഥാന കാൽനട ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം. പെരിഞ്ഞനം, പൊക്ലായി, പടിഞ്ഞാറ് വെമ്പല്ലൂർ, അസ്മാബി കോളേജ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സമാപന സമ്മേളനം എറിയാട് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷനായി. ജാഥാ ക്യാപ്റ്റൻ PP ചിത്രരഞ്ജൻ, MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം S ശർമ്മ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാമദാസ്, NK അക്ബർ, MLA KS സതീഷ് കുമാർ, KP രാജൻ, MK മുഹമ്മദ്, KP ഷാജി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ മുനിസിപ്പൽ പബ്ലിക് ലൈബ്രറിയുടെ 111 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികളെ ലൈബ്രറിയിലേക്കും അതുവഴി വായനയിലേക്കും അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭയിലെ മുഴുവൻ കുട്ടികളെയും പങ്കാളികളാക്കിക്കൊണ്ട് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശീല പണിക്കശ്ശേരി, നഗരസഭാ കൗൺസിലർ ബീന ശിവൻ, മുനിസിപ്പൽ സെക്രട്ടറി NK വൃജ, ലൈബ്രറിയന്മാരായ KC സ്വപ്ന, CS ഗീത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എറണാകുളം ഗോതുരത്ത് കടൽവാതുരത്തിൽ അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാർ പുഴയിൽ വീണ രണ്ട് ഡോക്ടർമാർ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ അദ്വൈത്, ഡോക്ടർ അജ്മൽ എന്നിവരാണ് മരിച്ചത്. പടിയിറങ്ങിപ്പോയ പള്ളിക്കൂടമുറ്റത്തേക്ക് അരക്കോടി അയൽക്കൂട്ടം സ്ത്രീകൾ പഠിതാക്കളായി തിരികെയെത്തി. തിരികെ സ്കൂളിൽ എന്ന പദ്ധതിക്ക് കുടുംബശ്രീ മിഷനും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് വേദിയൊരുക്കി. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടുവെന്ന വ്യാജ പരാതി നൽകിയ ലോക്കർ ഉടമയ്ക്കെതിരെ ബാങ്ക് നിയമ നടപടിക്കൊരുങ്ങുന്നു. ലോക്കർ ഉടമയുടെ വിശദീകരണത്തിൽ സംശയമുണ്ടെന്ന ബാങ്ക് ചെയർമാൻ. ന്യൂസ് റൗണ്ട് അപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.